ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പം ഇന്ന് ചെറിയൊരു ലഞ്ച് വ്ളോഗാണ്. അപ്പം ലഞ്ചിന് നമ്മൾ പണ്ടേ ഉള്ള ഒരു നൊസ്റ്റാൾജി ആയിട്ടുള്ള ഒന്നാണ് ഇന്നത്തെ ലഞ്ച്, പൊതിച്ചോറാണ്. അപ്പം പൊതിച്ചോറിന് ഒരു രണ്ട് മൂന്ന് സൈഡ് ഡിഷും നല്ല അടിപൊളിയായിട്ടുള്ള ചമ്മന്തിയൊക്കെ ആയിട്ടുള്ള ഒരു പൊതിച്ചോറാണ്. ഉമ്മാൻ്റെ സ്പെഷ്യൽ ചമ്മന്തിയാണ്. അപ്പം ആ ചമ്മന്തിയും പിന്നെ ഈ ഇതിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നിങ്ങൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ ഫോളോ ചെയ്യാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യണേ. ലിങ്ക് എപ്പോഴും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതൊന്ന് നോക്കണേ. അപ്പോൾ പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഒരുപാട് സൈഡ് ഡിഷായിട്ടുള്ള ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ സൈഡ് ഡിഷാണല്ലോ ഉണ്ടാവാൻ. ഒഴിച്ച് കറീനെക്കാട്ടിലും മെയിനായിട്ട് വേണ്ടത് പൊതിച്ചോറിൽ സൈഡ് ഡിഷല്ലേ. അപ്പം ഇന്നിപ്പോൾ ഇവിടെ വഴുതിന് കണ്ടപ്പോൾ എന്തായാലും വഴുതിനങ്ങ വെച്ചിട്ട് കടുകിട്ടെടുക്കാമെന്ന് വിചാരിച്ചു, വേവിച്ചിട്ട് കടുകിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ട് വഴുതിനെ ഞാനിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വഴുതിനി എന്ന് പറയുമ്പോൾ പുറമേ നല്ല ഭംഗിയും സ്റ്റൈലൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഉള്ളിൽ കേടൊക്കെ ഉണ്ടാവും, പുഴുകുത്തിയതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് സമയം ഒരു 5-10 മിനിറ്റ് കുറച്ച് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണം. ഉപ്പൊന്നും ചേർക്കേണ്ട, സാധാ പച്ചവെള്ളത്തിലാണ് ഞാനിപ്പോൾ ഇത് ഇട്ട് വെക്കുന്നത്. ഇതിൻ്റെ കറ കഴിയും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളറൊന്ന് മാറി വരികയില്ല. കുറച്ച് സമയം അങ്ങനെ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. എന്നിട്ട് കൈകൊണ്ട് ഇതേപോലെ നന്നായി ഒന്നങ്ങ് ഞരടിയെടുക്കുക. ഒന്ന് ഞമണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നൂറും കറയൊക്കെ ഒന്ന് മാറിക്കിട്ടും. എന്നിട്ട് എന്താ പറയുക, വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വെള്ളത്തിൽ നിൽക്കട്ടെ. ഇനിയിപ്പം ഈ വഴുതിനീൻ്റെ കൂടെ തന്നെ തോരന് വേണ്ടിയിട്ട് കുറച്ച് ക്യാബേജും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ക്യാബേജ് തോരനും അതുപോലെ വഴുതിനിയുമാണ് തോരൻ സൈസ്. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ പച്ചടി ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചു. ഒരു സൈഡ് ഡിഷാണല്ലോ പച്ചടി. പിന്നെ ആ ഒരു പുളിപ്പും ഒക്കെ കൂടെ വരുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പം ഞാനിവിടെ ബീട്രൂട്ട് ആണുള്ളത്. ബീട്രൂട്ട് വെച്ചിട്ടാണ് പച്ചടി ഉണ്ടാക്കുന്നത്. ഓൾറെഡി ഞാൻ റെസിപ്പീസ് പച്ചടീൻ്റെ കുറേ റെസിപ്പീസ് ഞാൻ കാണിച്ചതാണ്. പൈനാപ്പിൾ പച്ചടി, പിന്നെ അതുപോലെ ബീട്രൂട്ട്, നമ്മുടെ വാഴക്കാമ്പുണ്ടല്ലോ പിണ്ടി എന്ന് ചിലവർ പറയും, അത് വെച്ചുകൊണ്ടുള്ള പച്ചടി, ഇതൊക്കെ കുറേ മുമ്പ് ഞാൻ കാണിച്ചതാണ് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോയിൽ. അപ്പം പച്ചടിക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ട് ഞാനിപ്പം ഗ്രേറ്റ് ചെയ്തത് കുറച്ച് ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് 2-3 പച്ചമുളകും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സാക്കിന്. ഇനിയിപ്പോൾ ഇതൊന്ന് വെള്ളമൊക്കെ വറ്റി ബീട്രൂട്ട് നന്നായി തിളച്ച് വെന്ത് വരണം. അപ്പോൾ ഇതിന് കണക്കായിട്ടുള്ള വെള്ളം മാത്രമേ നമ്മൾ ബീട്രൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും ക്യാബേജ് ഉമ്മ ഇവിടെ തോരൻ വെച്ചു. നമ്മളിവിടെ വറവ് എന്നാണ് പറയുക കേട്ടോ, ക്യാബേജ് വറവ്. എന്തിനേയും ഇങ്ങനെ ഉണ്ടാക്കുന്നത് വറവ് എന്നാണ് പറയുക. അപ്പോൾ അതൊന്ന് വീഡിയോയിൽ കാണിക്കണ്ടല്ലോ അല്ലേ, ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോഴേക്ക് ഇതാ ബീട്രൂട്ട് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്തിട്ട് വെള്ളമൊക്കെ വറ്റി വരട്ടെ. ഇത് കണ്ടോ, മുള്ളാത്താന്നൊക്കെ ചിലവർ പറയും. നമ്മളിവിടെ മുള്ളൻ ചക്ക എന്നാണ് പറയാൻ. മുള്ളൻ ചക്ക ഇത് 3-4 ദിവസം മുമ്പ് നമ്മളിവിടുത്തെ മരത്തുനിന്ന് പറിച്ചു വെച്ചതാണ്. അപ്പം പറിച്ചിട്ട് പച്ച ഒന്ന് പെട്ടെന്ന് പഴുത്ത് വരാനായിട്ട് അരിയിലിട്ട് വെക്കണം. എന്നാൽ പെട്ടെന്ന് തന്നെ 2-3 ദിവസം കൊണ്ട് തന്നെ പഴുത്ത് വരും. അങ്ങനെ അരിയിലിട്ട് വെച്ച് ഞാനിപ്പോൾ അരി ചോറിന് വേണ്ടിയിട്ട് അരി എടുക്കാൻ നോക്കുമ്പോൾ കണ്ടതായത്. അപ്പം പഴുത്തിന് ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് തിന്നോക്കാം. അപ്പോൾ ഇത് കഴിക്കാത്ത ആൾക്കാർ നല്ല അടിപൊളി ടേസ്റ്റാണ്. കുറേ ആൾക്കാർ കഴിച്ചിട്ടുണ്ടാവും അല്ലേ. നിങ്ങളെ നാട്ടിൽ ഇതിൻ്റെ എന്താ പറയാനെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇപ്പോൾ ഓരോന്നോരോന്ന് ഇതാ ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ളത്. ഇനിയിപ്പം വഴുതിനെ ഒന്ന് കടുകിട്ടെടുക്കണം. അപ്പം എന്താ ചെയ്യേണ്ടത്, നന്നായി കഴുകിയിട്ട് വെള്ളമൊക്കെ ഊറാൻ ഞാനിപ്പോൾ അരിപ്പയിലിട്ട് വെച്ചിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് സവാള, ഒരു അരമുറിയോളം സവാള അരിഞ്ഞ് ചേർക്കും. പിന്നെ എരിവിന് വേണ്ടി 1-2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെന്താ, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി,
പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് എല്ലാം കൂടെ മിക്സാക്കിയിട്ടാണ് പിന്നെ കടുക് തോഞ്ചിടാൻ. ഉമ്മാക്ക് ഇങ്ങനെ കടുക് തോഞ്ചിടുന്ന തോരനാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഉമ്മ ഉണ്ടാക്കുള്ളൂ. നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ കടുക് തോഞ്ച് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഉമ്മാക്ക് അത് പിടിക്കൂല. അപ്പം ഉമ്മ ഇങ്ങനെയേ ചെയ്യാന്, നന്നായി കൈകൊണ്ട് ഞെരടി എടുത്തിട്ട് പിന്നെ കടുക് തോഞ്ചിടുക ചെയ്യുക. അത് ഭയങ്കര ടേസ്റ്റുമാണ്, പ്രത്യേകിച്ച് ഉമ്മ വെക്കുന്നതിനെ കൊണ്ട്. ഇനിയിപ്പോൾ ഇത് കടുക് തോഞ്ചെടുക്കണം, വേവിച്ചെടുക്കണം. അപ്പോൾ എന്താ, ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും വറ്റൽമുളകും ഇട്ട് നന്നായി അങ്ങ് മൂപ്പിച്ചെടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മിക്സാക്കിയിട്ടുള്ള വഴുതിനി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ വഴുതിനി ഒന്നും ഒരുപാട് അങ്ങ് വേവില്ല. ഇനി അഥവാ അങ്ങനെ കുഴഞ്ഞിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു വിസിലിന് കുക്കറിലിട്ടാലും മതി. ഇതേപോലെ തന്നെ കുക്കറിൽ കടുക് തോഞ്ചിട്ടിട്ട് എന്താ പറയുക, ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബീറ്റ്റൂട്ട് കണ്ട നന്നായി വെള്ളമൊക്കെ വറ്റി ബീറ്റ്റൂട്ട് നന്നായിട്ട് വെന്ത് വന്നിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങ അരച്ചതങ്ങ് ഒഴിച്ചു കൊടുക്കണം. അപ്പം നല്ല മഷി മഷി പോലെ അരച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാനിപ്പം തൈരൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനെ ഒന്ന് നന്നായി തിളപ്പിച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് ബീറ്റ് ചെയ്തിട്ടുള്ള തൈരങ്ങ് ചേർത്ത് ഒഴിച്ചതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിവിടെ കുറച്ച് മാത്രമല്ല ഉണ്ടാക്കുള്ളൂ, അപ്പോൾ അതിന് തേങ്ങ കുറച്ചേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് ലൂസായിപ്പോയി എന്ന് തോന്നുന്നു തേങ്ങ അരച്ചത്. എന്നാലും അതൊന്ന് വറ്റി വരുമ്പം കുറച്ച് സമയമൊന്നും ഇരിക്കുമ്പം അത് നന്നായി ടൈറ്റായിക്കോളും. അങ്ങനെ ഇതാ കടുകൊക്കെ തോഞ്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയൊക്കെ മുകളിലിട്ടിട്ട് ഗാർണിഷ് ചെയ്തു. നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡിയായി. പിന്നെ അതിനിടക്ക് അതേപോലെ തന്നെ വഴുതനങ്ങയും നന്നായിട്ട് വെന്ത് വന്നിന്. ഇതിനി ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ കുഴഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിളക്കി കൊടുത്ത് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് കുഴഞ്ഞിരിക്കും. പൊതുവേ ഞാൻ ഈ വഴുതനങ്ങയൊന്നും അങ്ങനെ കൂട്ടാത്തത് കൊണ്ട് എന്താ പറയുക, എനിക്ക് ഈ കുഴഞ്ഞിരിക്കുന്നതാണ് ടേസ്റ്റ് തോന്നിയത്. ഞാൻ ഇതിന് മുമ്പ് ഉമ്മ ഉണ്ടാക്കിയ വഴുതന ഇതേപോലെ കുഴഞ്ഞിട്ടിങ്ങനെ കാണാനുണ്ടാവില്ല, ഇങ്ങനെ മണിമണിയായിട്ട് ഓരോ പീസായിട്ട് കാണാനുണ്ടാവില്ല. അപ്പോൾ അത് അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ കുഴഞ്ഞിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുക്കറിലങ്ങ് ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു വിസിലിനടിച്ചിട്ട് വേവിച്ചാൽ മതി. അതല്ലെങ്കിൽ ഇവിടെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് വേവിച്ച് കുഴച്ചെടുത്താൽ മതി, അടിപൊളിയായിരിക്കും. ഇതിപ്പം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. വെന്ത് വന്നിന്, നന്നായി വെള്ളമൊക്കെ വറ്റീന്, നല്ല ടേസ്റ്റായി. ഇനിയിപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബാക്കി എന്തൊക്കെയാ നോക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് പരിപ്പ് കറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഒഴിച്ച് കറിയായിട്ട് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിപ്പ്, മൈസൂർ പരിപ്പാണ് ഞാനിവിടെ എടുത്തത്. നന്നായി കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ടിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് മൂന്ന് കോട്ടപ്പയർ ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് പരിപ്പിലിട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് വെളുത്തുള്ളി. വെളുത്തുള്ളി അധികം ഇടുന്നത് നല്ലതാണ്, കാരണം ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാർക്ക് പരിപ്പിൽ വെളുത്തുള്ളി അധികം ഇട്ട് കൊടുത്തതിനാൽ നല്ലതായിരിക്കും. പിന്നെ ഒരു അരമുറി സവാള, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഇതിലേക്ക് ഒരു അരമുറിയോളം തക്കാളി, എരിവിന് വേണ്ടി ഒന്നോ രണ്ടോ പച്ചമുളക് എല്ലാം കൂടെ ചേർത്തിട്ട് ഇതിനി ഒരു മൂന്നോ നാലോ വിസിലിൽ നിന്ന് വേവിച്ചെടുക്കണം. ഇപ്പം മീൻ പൊരിക്കണം. അപ്പം മീൻ പൊരിക്കാൻ സാധാരണ പോലെ തന്നെ, അങ്ങനെ അതിൽ വെറൈറ്റി ഒന്നും ഇല്ല. മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ടൊരു മിക്സാക്കിയിട്ട് അതിലേക്ക് അയിലയാണ് മീൻ ഇപ്പോൾ എടുത്തത്. അപ്പോൾ അത് വരഞ്ഞു വെച്ചിട്ട് ഇട്ട് കൊടുക്കാം, മിക്സാക്കി എടുക്കാം. പിന്നെ ഞാനിപ്പം കുറച്ച് കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. ഒരു ബൈൻഡിങ് നന്നായിട്ടൊരു കോട്ടിങ് കിട്ടും അതിന് വേണ്ടിയിട്ട്. ഇനി ഇത് എണ്ണയിലിട്ടങ്ങ് പൊരിച്ചെടുക്കാം. അപ്പോൾ തവയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീൻ അങ്ങനെ ഓരോന്നും നിരത്തി വെച്ചിട്ട് ബാക്കിയുള്ള മസാല ഈ മീനിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കക്ക ഉണ്ടാവും. അപ്പോൾ അത് എന്താ പറയുക, ചോറിലൊക്കെ പരക്കി തിന്നാൻ അടിപൊളിയാണ്. ഇനിയിപ്പം പൊതിച്ചോറിൻ്റെ മെയിൻ കാര്യങ്ങളാണ് റെഡിയാക്കാനുള്ളത്, ചമ്മന്തിയും അതുപോലെ ഓംലെറ്റും. അത് രണ്ടും ഇല്ലെങ്കിൽ പൊതിച്ചോറ് എന്ന് പറയുന്ന ഒരു ഇൻകംപ്ലീറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇപ്പം ഞാനിനി റെഡിയാക്കുന്നത് ചമ്മന്തിയാണ്. ചമ്മന്തി സാധാരണ എല്ലാം കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ ഉമ്മ ഇതൊന്ന് ഉമ്മാൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ചമ്മന്തിയാണിത്. വേറെ ആരെങ്കിലും ഉണ്ടാക്കിയനോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു എട്ട് പത്ത് വറ്റൽമുളക്,
മൂന്ന് നാല് വെളുത്തുള്ളി, പിന്നെ ഒരു കാൽമുറിൻ്റെ പകുതി സവാള, കുറച്ച് കറിവേപ്പില. ഇനി സവാളക്ക് പകരം ഒന്ന് രണ്ട് കുഞ്ഞുള്ളി ചേർത്താലും മതി കേട്ടോ. പിന്നെ ഒരു അര മുതൽ മുക്കാൽ കപ്പ് വരെ തേങ്ങയും കൂടെ ഞാൻ ഇതിലിട്ടിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. തേങ്ങ നമ്മളിപ്പം കറിക്കൊക്കെ വറുത്തരക്കുന്ന പോലെ ഒരുപാട് കളറായി, ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് തേങ്ങയിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി വന്നാൽ മതി. പിന്നെ മെയിനായിട്ട് നോക്കേണ്ടത് വറ്റൽമുളക് ഒന്ന് കളറൊക്കെ മാറി ഒന്ന് മൂത്ത് വരണം, അത്രയേ വേണ്ടുള്ളൂ. ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സാക്കിയിട്ട് നന്നായി റോസ്റ്റായി വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിന്, എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉപ്പും പുളിയും ചേർത്തെടുത്താൽ മതി. നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം. നന്നായി റോസ്റ്റ് ആയതിൻ്റെ ആ ഒരു സൗണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പൗഡറൊന്നും ആവണ്ട, ചിലർക്ക് നന്നായി പൊടിയണം, ചിലർക്ക് അത്ര പൊടിയണ്ട. അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ട് നോക്കിയിട്ട് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇനിയിപ്പം ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഓംലെറ്റ് റെഡിയാക്കണം. അപ്പോൾ ഓംലെറ്റിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉള്ളിയും അതുപോലെ കറിവേപ്പില, പച്ചമുളകൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അരിഞ്ഞെടുത്ത് വെച്ചിന്. പിന്നെ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങയാണ്. ഒരു കൈപ്പിടിയിൽ തേങ്ങ എടുത്താൽ മതി കേട്ടോ, ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ, കുറേയൊന്നും വേണ്ട. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് മൂന്ന് മുട്ട ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതൊരു ആറ് പേർക്കുള്ള പൊതിച്ചോറാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ആറ് മുട്ടയൊന്നും എടുത്ത് അങ്ങനെ വലിയ സൈസിലുള്ള ഓംലെറ്റ് ആക്കുന്നില്ല. മൂന്ന് മുട്ടക്ക് ഒരാറാൾക്കുള്ളത് അങ്ങനെ ചെറിയ ചെറിയ സൈസിലുള്ള ഓംലെറ്റാണ് റെഡിയാക്കുന്നത്. നന്നായി മിക്സാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയുടെ അത് ചേർത്താൽ മതി. റെഡ് ചില്ലി ആകുമ്പം ഒരു സ്പെഷ്യൽ ടേസ്റ്റ്, കുരുമുളകാകുമ്പോൾ വേറെ ടേസ്റ്റ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓംലെറ്റിൻ്റെ റെസിപ്പി ഒന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് നമ്മൾ ഓംലെറ്റ് റെഡിയാക്കുക. അപ്പം ഞാനിപ്പോൾ ചെറിയ ചെറിയ സൈസിൽ ആറെണ്ണമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പിന്നെ പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള എല്ലാം സെറ്റായി. ഇനിയിപ്പം പരിപ്പ് കറി ഒന്ന് കടുക് തൂയിച്ചിടണം. അപ്പം കടുക്, വറ്റൽമുളക്, കറിവേപ്പിലൊക്കെ എണ്ണയിൽ, വെളിച്ചെണ്ണയിലോ ഓയിലിലോ തൂയിച്ചിട്ട് പരിപ്പിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കാം. അങ്ങനെ ഇപ്പം പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവവും റെഡിയായി. വഴുതനങ്ങ തോരൻ, അതുപോലെ തന്നെ ക്യാബേജ് തോരൻ, നല്ല സ്പെഷ്യലായിട്ടുള്ള വറുത്തെടുത്ത ചമ്മന്തി, പച്ചടി, മീൻ പൊരിച്ചത്, പിന്നെ അതുപോലെ ഓംലെറ്റ് എല്ലാം റെഡിയായി. ഇനി നമുക്കിത് പൊടി കെട്ടി വെക്കണ്ടേ. വാ, അപ്പം വാഴയില ഇതാ നന്നായി കഴുകിയിട്ടെടുത്ത് വെച്ചിന്. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുത്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ മടക്കുമ്പോൾ ഒന്നും ഇത് മുറിഞ്ഞു പോവില്ല. അപ്പം നന്നായി വാട്ടിയെടുക്കുക. പിന്നെ ചോറ് അതിൽ നല്ല ചൂടുള്ള ചോറും കറികളൊക്കെ വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇത് തുറക്കുമ്പം ആ ഒരു വാട്ടിയ വാഴയിലയിലുള്ള ആ ഒരു സംഭവമൊക്കെ ആകുമ്പം അടിപൊളി മണമായിരിക്കും. അങ്ങനെ ഇതാ ഒരു ചോറ് പാക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഇതാ നന്നായി വാട്ടിയെടുത്ത വാഴയിലയിലേക്ക് കുറച്ച് ചോറ്, കുറച്ച് ക്യാബേജ് തോരൻ, കുറച്ച് വഴുതിനങ്ങ തോരൻ, പിന്നെ അതുപോലെ പച്ചടി, മീൻ പൊരിച്ചത്, ചമ്മന്തി, ഓംലെറ്റ്. ഇതിൽ ചേർക്കാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ചാറ് ഉപ്പിലിട്ടതൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ അത് രണ്ടും മറന്നുപോയി. അത് രണ്ടും കൂടെ ഇങ്ങനെ വെച്ചുകൊടുത്താൽ അതും അടിപൊളിയായേനെ. ഈ ഇലയൊക്കെ തുറക്കുമ്പം എന്നോട് മറന്നുപോയി. പിന്നെ കുറച്ച് മീൻ മുളകിട്ടതിൻ്റെ ചാറ്, ആ ഒരു ഗ്രേവി മാത്രം ഇങ്ങനെ ചോറിൻ്റെ മുകളിൽ ജസ്റ്റ് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് പൊതിഞ്ഞെടുക്കാം. പിന്നെ ഈ പൊതിച്ചോറ് കിട്ടുന്നതിലൊന്നും ഞാനൊരു എക്സ്പേർട്ടേ അല്ല കേട്ടോ. കാരണം പണ്ടേ ഈ ഒരു സംഭവം നമുക്കില്ലാത്തത് കൊണ്ട്, എനിക്ക് ഇവിടെ അങ്ങനെ ഇല്ലാത്തതിനെ കൊണ്ട് ഇപ്പോഴാണ് ഈ പൊതിച്ചോറിൻ്റെ ഒക്കെ ഒരു ആവേശം വന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ അവിടെ തന്നെ ഫുഡുള്ളത് കൊണ്ട് അങ്ങനെ ഭക്ഷണമൊന്നും കൊണ്ടുപോവില്ല. ടെൻത്ത് വരെയും കൊണ്ടുപോകലില്ല. മാഹി ഗേൾസിലാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഫുഡുണ്ട്, അവിടെ നിന്ന് അങ്ങനെ ഫുഡ് പുറത്തൊന്നും കൊണ്ടുവരാനും പറ്റില്ല. പിന്നെ കോളേജിലൊക്കെ ആയപ്പോൾ
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആ ഉച്ചക്കേക്ക് കൊണ്ടു അതും എന്താ പറയുക ടിഫിനിലാണ് കൊണ്ടുവരാൻ. വേറെ ഫ്രണ്ട്സൊക്കെ ഈ പറഞ്ഞ പോലെ ടിഫിനിൽ തന്നെ ചോറ് ചമ്മന്തി കൂട്ടുകറി ഇങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവരും. ഈ പൊതിച്ചോറ് എന്നുള്ളത് ഇപ്പം വന്ന ഒരു ആവേശമാണ്. ഇപ്പോൾ യൂട്യൂബിലൊക്കെ വന്നപ്പം ഇങ്ങനെ കാണുന്നു, പിന്നെ അത് ഉണ്ടാക്കണം എന്നൊരാഗ്രഹമായി. അങ്ങനെ അപ്പം അങ്ങനെയുള്ളൊരു ആവേശമാണ്. ആവേശം മൂത്ത് 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 ഇടക്കിടക്ക് ഇത് ഉണ്ടാക്കൽ തന്നെയാണ് ഇപ്പോഴത്തെ പണി. അല്ല, ഇതിങ്ങനെ സംസാരിച്ചതിൻ്റെ ഇടക്ക് പിന്നെ പൊതി അങ്ങ് തുറന്നത് ശ്രദ്ധിച്ചില്ല. നല്ല ചൂടിൽ എല്ലാം കൂടെ അങ്ങനെ കെട്ടിവെച്ചിട്ട് എന്താ പറയുക ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തുറക്കുമ്പോഴുള്ള ആ ഒരു മണം, ഒരു രക്ഷയില്ലാത്തൊരു സ്മെല്ലാണ്. നല്ല എന്താ പറയുക നമുക്കിങ്ങനെ ഇപ്പോഴും ഇതിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴും വായിലിങ്ങനെ വെള്ളം വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഇന്നത്തെ ലഞ്ച് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇങ്ങനെ ഇടക്കിടക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്ക്, അടിപൊളിയല്ലേ. അപ്പം എന്താ പറയുക പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.